മിഷന്റെ സമയത്ത് പോലും നമ്മൾ കണ്ടിരുന്നു ഈ വെയില് വന്നു കഴിഞ്ഞാൽ ഈ ഉച്ച സമയത്തൊക്കെ ഒരു ചോല പ്രദേശത്താണ് ഇങ്ങനെ മണിക്കൂറുകളോളം നിൽക്കുന്നത്. ഈ ഈ മോഴയാൻ അങ്ങനെ നിൽക്കുന്നില്ല, സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണോ ഫെലിക്സ്? ആര്യ, നമുക്കറിയാം ഇന്നലെ രാവിലെയാണ് ആനയെ നമ്മൾ കാണുന്നത്. ആ സ്ഥലത്ത് നിന്നും ഇന്ന് രാവിലത്തേക്ക് എത്തുമ്പോൾ 8 കിലോമീറ്റർ മാറി മറ്റൊരു സ്ഥലത്ത്, ഈ പറയുന്ന നമ്മളിപ്പോൾ ആന നിൽക്കുന്നതിനും ഏതാനും അപ്പുറത്തായി നമ്മൾ കണ്ടതാണ്. പിന്നീട് ആന ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ബാവലി വനമേഖലയിലേക്ക് എത്തി. ബാവലി വനമേഖലയിലേക്ക് എത്തി ആന വീണ്ടും മണ്ണുണ്ടി കോളനി പരിസരത്തെ വനമേഖലയിലേക്ക് എത്തുക എന്ന് പറയുമ്പോൾ ആന ഒരേ സ്ഥലത്ത് സ്ഥിരമായി നിൽക്കുന്നില്ല, പലയിടങ്ങളിലേക്ക് ആയി ആന നീങ്ങുന്നു. പ്രത്യേകിച്ചും അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആ ദൗത്യം വനം വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏറെ ദുഷ്കരമായി. ഫെലിക്സിലേക്ക് മടങ്ങി വരാം, ഞാൻ അരുണിലേക്ക് ഒന്ന് പോവുകയാണ്. അരുൺ ഇപ്പൊ നിൽക്കുന്നത് ബാവലി മേഖലയിലാണ്. നമുക്ക് നേരത്തെ അറിയാം ആ ഭാഗത്തായിരുന്നു ആനയെ ഫസ്റ്റ് സ്പോട്ട് ചെയ്തത്. ഈ മിഷനൊക്കെ തുടങ്ങാനുള്ള ലൊക്കേഷൻ അതായിരുന്നു. അവിടെ വാഹന ഗതാഗതത്തിനൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു, പിന്നീട് അത് പിൻവലിക്കുകയായിരുന്നു. അവിടെ ഇപ്പോൾ ആളുകൾ റോഡ് ഉപരോധിക്കുന്നുണ്ട്, പ്രതിഷേധിക്കുന്നുണ്ട്. അരുൺ, എന്തിനാണ് പ്രതിഷേധം? എന്താണ് അവർ പറയുന്നത്? ആര്യ, ഇന്നലെ മുതൽ തന്നെ ശക്തമായ പ്രതിഷേധങ്ങൾ കാണാൻ മാനന്തവാടി ഉൾപ്പെടെ സാക്ഷ്യം വഹിച്ചത്. അതിന്റെ തുടർച്ചയായാണ് ഇപ്പോൾ ബാവലി ചെക്ക് പോസ്റ്റിൽ ജനങ്ങൾ എത്തിയിരിക്കുന്നത്. നാട്ടുകാരുടെ ആവശ്യം ഈ ദൗത്യം നീളുന്നതിലാണ് ഇപ്പോൾ ഒരു പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത്. ബാവലി ചെക്ക് പോസ്റ്റിന്, ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിന് മുന്നിൽ കുത്തിയിരുന്നുള്ള ഒരു പ്രതിഷേധമായിരുന്നു. റോഡ് ഉപരോധം ഉണ്ടായിരുന്നില്ല. ജനങ്ങളുടെ ആവശ്യപ്പെടുന്നത് ആനയെ എത്രയും പെട്ടെന്ന് മയക്കുവെടി വെച്ച് കൊണ്ടുപോകണം, മുത്തങ്ങയിലേക്ക് കൊണ്ടുപോകണം എന്നുള്ളത് തന്നെയാണ്. ഈ വനമേഖലയിലേക്ക് തുരത്തുക എന്നത് ഒരിക്കലും ഒരു ശാശ്വത പരിഹാരമല്ല. അത്തരത്തിലൊരു നീക്കത്തിലേക്ക് വനംവകുപ്പ് കടക്കുന്നതിൽ വിശ്വാസമില്ല. ഇതിനു മുൻപും ഇത്തരത്തിലുള്ള ദൗത്യങ്ങൾ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. 2-3 ദിവസം കഴിഞ്ഞ് ഇത്തരം വനമൃഗങ്ങൾ തിരിച്ചെത്തുന്നതായാണ് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഇന്ന് തന്നെ ദൗത്യം പൂർത്തീകരിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടായിട്ടും വനംവകുപ്പ് അനാസ്ഥ കാണിച്ചു തുടങ്ങിയ ഉൾപ്പെടെയുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ നാട്ടുകാർ ഉന്നയിക്കുന്നത്. അതിൽ പ്രതിഷേധിച്ച ഒരു ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഓഫീസിന് മുന്നിലുള്ള ഒരു കുത്തിയിരിപ്പ് സമരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നാട്ടുകാരുടെ ആവശ്യം എന്ന് പറയുന്നത് ആനയെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് മയക്കുവെടി വെച്ച് പിടിച്ചു കൊണ്ടുപോകണം എന്നുള്ളത് തന്നെയാണ്. അത് ദൗത്യം നീളുന്നതിൽ ഒരു ആശങ്ക അറിയിക്കാനാണ് ഇവിടെ എത്തിയത്, പ്രതിഷേധവുമായി ഇവിടെ എത്തിയിരിക്കുന്നതെന്നാണ് ഈ നാട്ടുകാർ ഇപ്പോൾ പറയുന്നത്. ആര്യ, ശരി, ഒരു പ്രതിഷേധവും ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്, സ്വാഭാവികമായും. കാരണം ആനയെ പിടികൂടുന്നത് വരെ വനംവകുപ്പ് പറയുന്ന ഒരു കാര്യങ്ങൾ, അല്ലെങ്കിൽ ആനയെ ഇവർ താമസിക്കുന്ന ഈ ഏരിയയിൽ നിന്ന് മാറ്റുന്നത് വരെ വനംവകുപ്പിനെ വിശ്വസിക്കുന്നില്ല എന്നുള്ളൊരു നിലപാടിലാണ് അവിടെയുള്ള ജനങ്ങൾ. കാരണം സ്വാഭാവികമാണ്, കാരണം അവരുടെ ജീവനും ജീവിതത്തിനും ജീവനോപാധിക്കുമൊക്കെ വലിയ ഭീഷണി ആകുന്നുണ്ട് ഈ വന്യമൃഗങ്ങൾ, വന്യമൃഗശല്യം. വനംവകുപ്പ് ഒന്നും ചെയ്യുന്നില്ല. ഇപ്പോൾ ഈ മോഴയാനയുടെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ നോക്കൂ, കർണാടകയിൽ നിന്ന് വരുന്നു. ഒരു മാസം മുൻപ് ഈ വയനാട് അതിർത്തിയിൽ ചുറ്റിക്കറങ്ങുന്നുണ്ടെന്ന വിവരം കേരള വനംവകുപ്പിന് ലഭിച്ചതാണ്. കഴിഞ്ഞ ദിവസം ഈ അജീഷ് കൊല്ലപ്പെടുന്നതിന് തലേ ദിവസം 9 മണി മുതൽ ആനയെ ട്രാക്ക് ചെയ്യാൻ തുടങ്ങിയതാണ്. എന്നിട്ട് പോലും അവിടെയുള്ള അതൊരു ജനവാസ മേഖലയാണ്, എന്നിട്ട് പോലും ആളുകളെ വിവരം അറിയിക്കാൻ ഉള്ള ഒരു നീക്കവും വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നില്ല. സ്വാഭാവികമാണ് അവരുടെ പ്രതിഷേധം, സ്വാഭാവികം തന്നെയാണ്. ഫെലിക്സിലേക്ക് പോവുകയാണ്. ഫെലിക്സ്, എന്തെങ്കിലും വിവരങ്ങൾ ഉണ്ടോ ഇപ്പൊ ദൗത്യ സംഘത്തിന്റെ അടുത്ത് നിന്ന്? ഫെലിക്സ് കേൾക്കാമോ? ഉള്ള പദ്ധതി ആദ്യഘട്ട ആര്യ, മയക്കുവെടി വെക്കാനുള്ള ആദ്യഘട്ട പദ്ധതി വനംവകുപ്പിന്റെ പാളി എന്ന് നമുക്ക് നിസ്സംശയം പറയാം. കാരണം പ്രത്യേകിച്ചും ആന നേരത്തെ ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നീങ്ങി ഇപ്പോൾ മണ്ണുണ്ടി കോളനിക്കും ഇരുമ്പനം കോളനിക്കും ഇടയിലായാണ് ഇപ്പോൾ ആന നിലയുറപ്പിച്ചിട്ടുള്ളത്. ആ പരിസരത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെ ഉണ്ട്. പക്ഷേ ആന ഈ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അതിവേഗം നീങ്ങുന്നത് അതാണ് ഈ ദൗത്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയെ മാറിയിട്ടുള്ളത്. അങ്ങനെ ഒരേ സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ആന വളരെ വേഗം മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഈ പദ്ധതി അത്ര എളുപ്പത്തിൽ പൂർത്തീകരിക്കാൻ കഴിയില്ല, വളരെ ദുഷ്കരം നിറഞ്ഞതാണ് ഇപ്പോൾ. വളരെ പ്രയാസമേറിയുകയാണ് ഈ ദൗത്യം. വലിയ വെല്ലുവിളിയാണ് ഇപ്പോൾ ഈ ദൗത്യ സംഘം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ആന ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഉൾവലത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ മോഴയാനെ പിടി തരുന്നില്ല, ദൗത്യ സംഘം തൊട്ട് പിന്നാലെയുണ്ട്. ഇപ്പോൾ മണ്ണുണ്ടി കോളനിക്കും ഇരുമ്പനം കോളനിക്കും ഇടയിലുള്ള ഒരു പ്രദേശത്താണ് ഈ ആന നിലയുറപ്പിച്ചിട്ടുള്ളത്. ഒരു ഭാഗത്ത് ജനവാസ മേഖലയാണ്, മറുഭാഗത്ത് കർണാടക വനാതിർത്തിയാണ്. ഈ സമയം